വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരം ചാലയിൽ നിന്നും പഴനിയിൽ നേർച്ച വിടാൻ പോയ സംഘത്തിലെ കൈക്കുഞ്ഞടക്കമുള്ള മൂന്ന് പേർ അപകടത്തിൽ വിട പറഞ്ഞെന്ന ദാരുണ വാർത്തയറിഞ്ഞ ഞെട്ടലിലാണ് ഇപ്പോൾ ബന്ധുക്കൾ. അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആരവ് എന്ന മകനെ കിട്ടിയപ്പോഴുള്ള അഭിജിത്തിന്റെയും സംഗീതയുടെയും നേർച്ചയായിരുന്നു പഴനി യാത്ര. ഒന്നര വയസ്സിൽ ആദ്യമായി തലമുണ്ടനം ചെയ്യാനുള്ള ആ യാത്രയിൽ തന്നെ മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് കുര്യാത്തിയിലെ ബന്ധുക്കളും അയൽവാസികളും. ഡിണ്ടിഗലിൽ നടന്ന അപകടത്തിന്റെ വാർത്ത അടുത്ത ബന്ധുക്കൾ പോലും അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. തിരുവോണനാൾ കഴിഞ്ഞ ശേഷം രാത്രിയോടെയാണ് കുര്യാത്തി റൊട്ടിക്കടമുക്കിലെ വീട്ടിൽ നിന്നും അശോകൻ, ഭാര്യ ശൈലജ, മൂത്തമകൻ അഭിജിത്, ഭാര്യ സംഗീത, ഇവരുടെ ഒന്നര വയസ്സുള്ള മകൻ ആരവ്, മറ്റു ബന്ധുക്കൾ എന്നിവരുൾപ്പെടെ 11 പേർ വാടകയ്ക്കെടുത്ത ഇന്നോവ കാറിൽ പഴനിയിലേക്ക് പോയത്. ട്രെയിനിൽ ടിക്കറ്റ് റിസർവേഷൻ ലഭിക്കാത്തതിനാലാണ് ഒടുവിൽ പ്ലാൻ മാറ്റി യാത്ര കാറിലാക്കിയത്. എന്നാൽ പഴനിയെത്താൻ ഏതാനും കിലോമീറ്റർ മാത്രം ശേഷിക്കവെ മരണം പൊന്നുമോനെയും രണ്ട് അമ്മൂമ്മമാരെയും തട്ടിയെടുക്കുകയായിരുന്നു. രാവിലെ 7 മണിയോടെയാണ് ഇവരുടെ കാറിന്റെ ഒരു ടയർ പഞ്ചറായി ബസ്സിലിടിച്ച് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പ്രണയ വിവാഹമായിരുന്നു അഭിജിത്തിന്റെയും സംഗീതയുടെയും. വിവാഹം നടന്ന് 5 വർഷം പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം ഇരുവർക്കും ഉണ്ടായിരുന്നു. കുഞ്ഞിനായി ഒരുപാട് നേർച്ചകൾ നടത്തിയിരുന്നു. കൂടാതെ എല്ലാ പ്രമുഖ ക്ഷേത്രങ്ങളിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദർശനവും നടത്തി. കുഞ്ഞു ജനിച്ചാൽ പഴനിയിൽ കൊണ്ടുപോയി മുടി മുറിക്കാമെന്ന് നേർച്ചയും നൽകി. തങ്ങളുടെ ജീവിതത്തിലേക്ക് കുഞ്ഞെത്തിയതോടെ താഴത്തും തലയിലും വെക്കാതെയാണ് ഇവർ സ്നേഹിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 1 പിറന്നാളും കെങ്കേമമായി ആഘോഷിച്ചു. 1.5 വയസ്സായതോടെയാണ് മുടി മുറിക്കുന്ന നേർച്ച കൂടി വീട്ടാമെന്ന് കരുതി ഇവർ ഓണനാളിൽ യാത്രയായത്. എന്നാൽ അപകടത്തിൽ തൽക്ഷണം ആരവ് ലോകത്തോട് വിട പറഞ്ഞു. അഭിജിത്തിനെയും സംഗീതയെയും ഡിണ്ടിഗൽ GH ആശുപത്രിയിലേക്ക് ഗുരുതര പരിക്കോടെ മാറ്റി. മകൻ നഷ്ടപ്പെട്ട വിവരം അഭിജിത്തിനെയും സംഗീതയെയും അറിയിച്ചിട്ടില്ല. മകനെ നല്ല രീതിയിൽ നോക്കണമെന്ന് ഇടറിയ ശബ്ദത്തിൽ ആശുപത്രിയിലെ നേഴ്സിനോട് അഭിജിത്ത് പറയുന്നുണ്ടായിരുന്നു. ഇവർ ഇരുവരുടെയും കൈക്കും കാലിനും പൊട്ടലുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തു. പൊന്നുമോന് ഒരു പോറൽ പോലും ഏറ്റിരിക്കില്ലേ എന്ന പ്രാർത്ഥനയിലാണ് ആശുപത്രി കിടക്കയിലും ഇവർ. എങ്ങനെ ഈ കാര്യം അവരോട് പറയുമെന്ന് തിരുവനന്തപുരത്തു നിന്നും സംഭവസ്ഥലത്തേക്ക് എത്തിയ ബന്ധുക്കൾക്കും അറിയില്ല. അശോകന് 3 ആൺമക്കളാണ്. ഇവരിൽ മൂത്ത മകൻ അഭിജിത്ത് മാത്രമാണ് വിവാഹം കഴിച്ചത്. വീട്ടിലേക്ക് ആദ്യമെത്തിയ കുഞ്ഞായിരുന്നു ആരവ്. കൂലിപ്പണി ചെയ്താണ് അഭിജിത്ത് കുടുംബം പോറ്റിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.